വെൽക്കം ടു ഇലക്ട്രിക്കൽ എഡ്യൂസോൺ. അപ്പോൾ നിങ്ങൾ തമ്പനിയിൽ കണ്ട പോലെ തന്നെ നമ്മുടെ സബ് എഞ്ചിനീയർ എക്സാമിന് എന്ത് ചെയ്യാം, ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ കാറ്റഗറി നമ്പർ 553/2021. അപ്പോൾ എക്സാം നടന്നത് 10/2/2023 എന്ത് ചെയ്യാം, എക്സാം നടന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ അതിൻ്റെ പേ സ്കെയിൽ പറഞ്ഞാൽ 41,600 to 82,400 വരെയാണ്. അപ്പോൾ സ്റ്റേറ്റ് വൈഡ് KSEB സബ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ. അപ്പോൾ ഇതിൽ എത്ര പേര് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, എത്ര പേര് മെയിൻ ലിസ്റ്റ് ഉണ്ട്, എത്ര പേര് സപ്ലിമെന്റ് ലിസ്റ്റ് ഉണ്ട് കാര്യങ്ങളൊക്കെ നമുക്ക് വരാം. ഏകദേശം നമ്മളെ ഫെബ്രുവരി മാസം 10 നമ്മൾ എക്സാം നടന്നേക്കുന്നത്, ഏകദേശം 5 മാസത്തിനുള്ളിൽ തന്നെ എന്ത് ചെയ്യാം അതിന്റെ ഷോർട്ട് ലിസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. കേരള പേ സ്കെയിൽ സംബന്ധിച്ചിടത്തോളം നല്ലൊരു കാര്യം തന്നെയാണത്. കുറെ പേർക്ക് ഡോക്യുമെന്റ് വെരിഫിക്കേഷന് വേണ്ടി മെസ്സേജ് വന്നിട്ടുണ്ടെന്നും കുറെ പേർക്ക് വീണ്ടും വന്നില്ല എന്നൊക്കെ പറഞ്ഞ് കുറെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതിൽ വൺ ടൈം രജിസ്ട്രേഷൻ കഴിഞ്ഞവർക്ക് കുറച്ച് പേർക്ക് എന്താ വീണ്ടും മെസ്സേജ് വന്നിട്ട്, കുറച്ച് പേർക്ക് വീണ്ടും മെസ്സേജ് വന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു റിസൾട്ട്, ഈ ഒരു ഷോർട്ട് ലിസ്റ്റ് വന്നതോടുകൂടി എന്താ അതിനൊക്കെ ഒരു ഫൈനലൈസ് അധികാരമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും എന്താ ചെക്ക് ചെയ്യുക, അവരുടെ രജിസ്ട്രേഷൻ നമ്പർ എന്താ ഇതിലുണ്ടോ ഇല്ലയോ എന്നില്ലാതെ നിങ്ങൾ എന്താ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ചെക്ക് ചെയ്യാം, നമുക്ക് ഇതിന്റെ കാര്യങ്ങളിലേക്ക് വരാം. അപ്പൊ എത്ര മാർക്കാണ് കട്ട് ഓഫ് എന്നും എത്രയാ പേര് റാങ്ക് ലിസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ എല്ലാം നമുക്ക് എന്താ പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് 1 by 1 നമുക്ക് പറയാം. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ വരികയാണെങ്കിൽ 982, ഓക്കെ, 982 പേരാണ് എന്താ മെയിൻ ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. സപ്ലിമെന്ററി ലിസ്റ്റിൽ എത്ര, 1024 പേര് സപ്ലിമെന്ററി ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ആൾക്കാർ എത്ര, 2006 പേരാണ് ടോട്ടൽ നമ്പർ ഷോർട്ട് ലിസ്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ, 2006 ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട് ഇതിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, 982 പേര് മെയിൻ ലിസ്റ്റിലും 1024 പേര് എന്താ സപ്ലിമെന്ററി ലിസ്റ്റിലും ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതിൽ വന്ന കട്ട് ഓഫ് മാർക്ക് എന്ന് വെച്ചാൽ 56.67 മാർക്കാണ് കട്ട് ഓഫ് വന്നേക്കുന്നത്. ഏകദേശം നമ്മൾ 53, അതായത് 50 ± 5 അല്ലെങ്കിൽ 50 ± 3 എന്നുള്ള റേഞ്ചിലാണ് കട്ട് ഓഫ് നമ്മൾ പ്രൊഡക്ട് ചെയ്തേക്കുന്നത്. അപ്പോഴും നിങ്ങൾ കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ ഒരു 65 കട്ട് ഓഫ് വരും എന്നൊക്കെ രീതിയിലൊക്കെ കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്താ 1000 പേരുള്ള ഷോർട്ട് ലിസ്റ്റ് ആണ്, സോ 1000 പേരുള്ള മെയിൻ ലിസ്റ്റ് ആണ് 982 പേരുള്ളത്. ഓക്കെ, അപ്പോ നമ്മൾ ഉദ്ദേശം 1100 പേരുള്ള മെയിൻ ലിസ്റ്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. അതുകൊണ്ടാണ് 53 എന്നുള്ള ഇതിലേക്ക് വന്നേക്കുന്നത്. 982 പേരാണ് മെയിൻ ലിസ്റ്റ് ഉള്ളത്. അപ്പൊ ഏകദേശം നമ്മളെ കാൽക്കുലേഷൻ ഒക്കെ ഏകദേശം എന്തോ റഫ് ആയിട്ടുള്ള കാൽക്കുലേഷൻ ആയതുകൊണ്ട് അല്ല അത് കറക്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഇതിൽ വൺ ടൈം രജിസ്ട്രേഷൻ കഴിയാത്തവർക്ക് എന്ത് ചെയ്യാം അതിന്റെ സമയവും സ്ഥലവും അതീതിയൊക്കെ എന്ത് ചെയ്യാം നിങ്ങൾ ഇൻഫോം ചെയ്യുന്ന പേഴ്സണൽ ആയിട്ട് മെസ്സേജ് വരുന്നുണ്ടാവും. ഓക്കെ, നിങ്ങളുടെ പ്രൊഫൈലിൽ മെസ്സേജ് വരുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ റാങ്ക് ലിസ്റ്റ് കോമ്പറ്റീഷന് ശേഷം എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ സ്ക്രിപ്റ്റും അതേപോലെ മാർക്കൊക്കെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ, ഫൈനൽ റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം അപ്പൊ എല്ലാവരും എന്ത് ചെയ്യാം ഇതിന്റെ ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക, ഡൗൺലോഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാം നിങ്ങളുടെ നമ്പേഴ്സ് ഉണ്ടോ എന്നില്ലാതെ നിങ്ങൾ ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ഓൾറെഡി ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ മെസ്സേജ് വന്നവരെന്ത് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇതിൽ ഉണ്ടെന്നില്ലാരും മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ അതല്ലാണ്ട് കുറച്ച് പേർക്ക് വൺ ടൈം രജിസ്ട്രേഷൻ ഓൾറെഡി കഴിഞ്ഞവരുണ്ടാവും. അപ്പൊ അവർക്ക് മെസ്സേജ് വന്നില്ല എന്നുള്ള പരാതി ഉണ്ടായിരുന്നു. അപ്പൊ അവരെ നമ്പർ എന്ത് ചെയ്യാം ഇതിലുണ്ടോ എന്നില്ലാതെ ചെക്ക് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ മെയിൻ ആയിട്ട് പറയാനുള്ളൂ. അപ്പൊ കൂടുതൽ കാര്യങ്ങളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം വീണ്ടും കാണാം. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ നമുക്ക് ഇവിടെ വൈൻഡ് അപ്പ്. ഓക്കെ, താങ്ക് യു.